പുണ്യമായ അതായത് സ്ത്രീ സംരംഭകർ, എനിക്കിത് അടുത്ത കാലത്തായിട്ട് സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ഒരുപാട് സംരംഭകർ മുമ്പോട്ട് പോകുന്നു. എങ്ങനെ ഇതിനെ കാണുന്നത്? താങ്കളൊരു ആർക്കിടെക്ട് സ്ഥാപനം നടത്തുന്ന ആളുകൂടിയാണ്. അതെ, ഞാനൊരു പ്രൊഡക്ഷൻ സ്ഥാപനത്തിൻ്റെ ഭാഗവും കൂടെയാണ്. അപ്പോൾ പുതിയ രണ്ട് ഓണ്ടർപ്രണർ സ്ഥാപനങ്ങൾ വരുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് അത് പിച്ച് ചെയ്യുമ്പോൾ നേരിടേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 5 വർഷം അത് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി വരുന്ന എഫേർട്ടും പെയിനും ഭയങ്കര വലുതാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ സ്ത്രീകൾ കുറേ കൂടെ സിസ്റ്റമാറ്റിക് ആൻഡ് ഓർഗനൈസ്ഡ് ആയിട്ടാണ് അതിനെ കാണുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഒരു ജനറൽ സ്ട്രാറ്റജിയിൽ നോക്കിയാൽ പോലും കുറേ കൂടെ ഫോക്കസ് കൂടുതലാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ആ സ്കിൽ സെറ്റിൻ്റെ ഒരു കുറവുണ്ട്, അത് ഒരു എക്സ്പോഷറിൻ്റെ പ്രശ്നം കൊണ്ടാണെന്ന് തോന്നുന്നു. പക്ഷേ ആ സ്കിൽ സെറ്റ് നേടുന്നതിലും അവർ കുറേ കൂടെ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെ സ്ത്രീകളിൽ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോഴത്തേക്കും ദ വിഷൻ വാട്ട് ദേ പെർസീവ്, ആ അതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വിഷൻ വളരെ വ്യത്യസ്തമാവുകയും അതിനു വേണ്ടി തന്നെ നിലകൊള്ളുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു ഫെയിലിയർ വന്നാലും പേടിച്ച് പിന്നോട്ട് പോകാതെ ഫെയിലിയർ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ അതിലേക്ക്. പ്രസക്ത ഒരു കാര്യം, പണ്ടൊക്കെ ഒന്ന് ഒരാളൊരു സംരംഭം തുടങ്ങി പരാജയപ്പെട്ടാൽ തീർന്നു, പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു ഭയമില്ലാന്നാണ് ഉണ്ണിമായ പറയുന്നത്. ഒന്ന് പോയാൽ അടുത്തത്, അതിലേക്ക് എത്താനുള്ളൊരു ധൈര്യം ആൾക്കാർക്ക് കിട്ടിയിരിക്കും. ഇപ്പോഴത്തെ ഈ സംരംഭക വർഷത്തിൻ്റെ ഭാഗമായി വന്നതിൽ നല്ലൊരു ഭാഗം സ്ത്രീകളാണ് നല്ല സംരംഭകരായിട്ട് വന്നിട്ടുള്ളത്. വലിയ വലിയ മുന്നേറ്റമാണ് ആ കാര്യത്തിൽ ഉണ്ടാകുന്നത്. ഒരുപാട് സ്ത്രീകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിനിടക്ക് ഒരു യോഗം നടന്നപ്പോൾ ആ യോഗത്തിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. അതായത് ഈ കൂട്ടത്തിൽ നിന്ന് 1000 ആളുകളെ 1000 സ്ഥാപനങ്ങളെ കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നു. ആ യോഗത്തിലും നല്ലതുപോലെ സ്ത്രീകളുടെ പങ്കാളിത്തം ഉണ്ടായി. എല്ലാം സംരംഭകരാണ്. അപ്പോൾ നല്ല മാറ്റം ആ രംഗത്ത് ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സംരംഭകത്വത്തോട് ഒപ്പം തന്നെ നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം ജയകുമാർ സാർ, അതായത് പൊതുമേഖല പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്, അതിനെ കൂടെ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത്. കാരണം വെച്ചാൽ മറ്റു പല സംസ്ഥാനങ്ങളും അതിനെയൊക്കെ ഡിമോളിഷ് ചെയ്യുന്നൊരു ഘട്ടത്തിലാണ്. നമ്മുടെ പൊതുമേഖലയെ കുറേ കൂടി ശക്തിപ്പെടുത്തി പോകാനുള്ള ഒരാർജവം എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? സർ, ഈ ടൂറിസം വികസനത്തിൽ ഞങ്ങളിതുപോലെ രംഗത്ത് വന്ന സമയത്ത് വലിയ എതിർപ്പാണ്. കേരളത്തിൽ എന്ത് ടൂറിസം, ഈ മലയാളികൾക്ക് എന്ത് ടൂറിസം, ഈ അങ്ങനെയുള്ളൊരു ധാരണ കേരളത്തിനെ പറ്റി ഉണ്ടായിരുന്നു. കേരളത്തിൽ ടൂറിസം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് സ്ഥലമെല്ലാം കൊള്ളാം, പക്ഷേ മലയാളിക്ക് ടൂറിസം പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു സർ. അവിടുന്നാണ് നമ്മളിപ്പോൾ ടൂറിസത്തിൽ മുന്നേറിയത് എന്ന് പറയുന്നത് പോലെ സർ, ഇപ്പോൾ ഇന്നിപ്പോൾ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഈ വർഷത്തിൻ്റെ ഒരു ഫലം പ്രയോജനം തീർച്ചയായിട്ടും കേരളത്തിന് ബഹുദൂരം മുമ്പോട്ട് കൊണ്ടുപോകും, സംശയമില്ല. അത്രയ്ക്ക് ഒരു അന്തരീക്ഷമുണ്ട് സർ. ഇതിന് നമ്മളിത്തിരി പ്രചരണം കൂടെ കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കേരളത്തിനെ പറ്റിയുള്ള പ്രതിച്ഛായ മാറിക്കഴിഞ്ഞു. വി ആർ ദ മോസ്റ്റ് ലീഡിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി സ്റ്റേറ്റ് എന്നുള്ള ബോധപൂർവം തന്നെ സർ ഇത് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങൾ അറിയിക്കേണ്ടതുണ്ട്. കാരണം ആ പെർസെപ്ഷൻ തന്നെ കാര്യങ്ങൾ പിന്നെയും മാറ്റും. പ്രൊമോട്ട് ചെയ്യണം, മാർക്കറ്റ് ചെയ്യണം, മാർക്കറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ആറ്റിറ്റ്യൂഡ് മാറും, ഇവിടെ ഇതിനെതിരായിട്ട് ചിന്തിക്കുന്നവരുടെ മനസ്സും മാറും. വാസ്തവത്തിൽ ഇവിടെ ഒരു പ്രശ്നവുമില്ല, ഉണ്ടെന്ന് പറഞ്ഞു പോയത് കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് മാറണമെങ്കിൽ ബോധപൂർവമുള്ള ഒരു പ്രചാരണം വേണം സർ. അതിപ്പോൾ നല്ല രീതിയിൽ തന്നെ നടത്താൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നല്ല നിലക്ക് നമുക്ക് നടത്താൻ കഴിയും.